ഞാൻ സുജിത്ത്. ഞാൻ കാർട്ടൂണിസ്റ്റാണ്, കേരളകൗമുദി ദിനപത്രത്തിൻ്റെ കാർട്ടൂണിസ്റ്റാണ്. ഡിഫറൻറ്റ് ആർട്സ് സെൻറ്ററിൽ ഒരുപാട് തവണ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. പലപ്പോഴും വളരെ അത്ഭുതത്തോടു കൂടിയിട്ടാണ് നമ്മുടെ കുട്ടികളുടെ കലാ പ്രകടനങ്ങൾ കാണാറുള്ളത്. മനസ്സ് നിറഞ്ഞാണ് പോകുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഒരു വ്യത്യാസവുമില്ലാതെ ഏത് പ്രദേശത്ത് താമസിക്കുന്നു, ഏത് ഭാഷ സംസാരിക്കുന്നു എന്നൊരു വ്യത്യാസവുമില്ലാതെ എല്ലാ കുട്ടികളും തുല്യരാണെന്ന് വിശ്വസിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. എല്ലാ കുട്ടികളും തുല്യരാണ്, എല്ലാ കുട്ടികളുടെയും അവകാശങ്ങൾ തുല്യമാണ്, എല്ലാ കുട്ടികൾക്കും ഒരേ രീതിയിലുള്ള സ്നേഹവും പിന്തുണയുമൊക്കെ അത് അവരുടെ അവകാശമാണ്, അതാരുടെ ഔദാര്യമല്ല. അത് നേടിയെടുക്കാനുള്ള ഒരു ശ്രമമായിരിക്കണം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെ ആയിരിക്കണം എന്ന് എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് ഡിഫറൻറ്റ് ആർട്സ് സെൻ്റർ എന്ന് എനിക്കിപ്പോഴും തോന്നാറുണ്ട്. ഇവിടെ വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭയങ്കര അത്ഭുതത്തോടു കൂടിയിട്ടാണ് കുട്ടികളുടെ കലാ പ്രകടനങ്ങൾ കാണാറുള്ളത്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു ചെറിയ വൈറസ് നമ്മുടെ ലോകത്തെ മുഴുവൻ തകർത്ത് കളഞ്ഞ ഒരു കാലത്തെ അതിജീവിച്ച് വരികയാണ് നമ്മളെല്ലാവരും. അപ്പോൾ കോവിഡ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഏറ്റവും രൂക്ഷമായിട്ട് ബാധിച്ചത് നമ്മുടെ കുട്ടികളെയാണ്. കുട്ടികൾക്ക്, പല കുട്ടികൾക്ക് ലോകത്തെമ്പാടും തന്നെ, ലോക ജനസംഖ്യയിൽ, കുട്ടികളുടെ ജനസംഖ്യയിൽ പകുതിയോളം കുട്ടികൾക്ക് ഔപചാരികമായിട്ടുള്ള വിദ്യാഭ്യാസം ഇല്ലാതായി, അല്ലെങ്കിൽ അതിൽ തടസ്സം നേരിട്ടു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കോവിഡിനെയൊക്കെ അതിജീവിച്ച് 2 വർഷത്തിന് ശേഷം നമ്മൾ വീണ്ടും വിദ്യാലയങ്ങളൊക്കെ തുറന്നെങ്കിലും പല രീതിയിലും ഒരു നമുക്ക് നഷ്ടപ്പെട്ട ആ അധ്യയന ദിവസങ്ങളെ, അല്ലെങ്കിൽ കുട്ടികൾക്ക് നഷ്ടപ്പെട്ട ആ അവരുടെ ലേണിംഗ് പ്രോസസ്സിനെ, അതിനെ തിരിച്ചു കൊടുക്കാനായിട്ട് നമുക്കിതുവരെയും സാധിച്ചിട്ടില്ല. അത് കുട്ടികൾക്കുണ്ടാക്കിയിട്ടുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അത് നമ്മൾ സ്കൂളുകളിൽ സ്ഥിരം പോയിക്കൊണ്ടിരിക്കുന്ന ശരിയായ വിദ്യാഭ്യാസം, ഔപചാരികമായിട്ടുള്ള വിദ്യാഭ്യാസം കിട്ടിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് പോലും അത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് കൂടുതൽ നമ്മുടെ ശ്രദ്ധയും പിന്തുണയൊക്കെ വേണ്ട കുട്ടികളെ സംബന്ധിച്ച് അത് എത്രത്തോളം രൂക്ഷമായിട്ടാണ് അത് ബാധിച്ചതെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ അവർക്ക് സമൂഹത്തിലേക്ക് ഒക്കെ തിരിച്ചു വരാനായിട്ടുള്ള ഒരു വലിയ അവസരമാണ് ഡിഫറൻറ്റ് ആർട്സ് സെൻറ്റർ നടത്തുന്നത് എന്ന് എനിക്കെപ്പോഴും തോന്നാറുണ്ട്. അതിനെ വാക്കുകൾ കൊണ്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത്. അത് ഇവിടെ വരികയും ഇവിടെ കുട്ടികളോടൊപ്പം ദിവസങ്ങൾ ചിലവഴിക്കുകയും കുട്ടികളുടെ കൂടെ സമയം പങ്കിടുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ അതിൻ്റെ ഒരു അത് എത്രത്തോളം നമ്മുടെ സമൂഹത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് മനസ്സിലാവുകയുള്ളൂ. ഡിഫറൻറ്റ് ആർട്സ് സെൻറ്ററിൽ തന്നെ പല കുട്ടികളെ എനിക്ക് നേരിട്ട് പരിചയമുള്ള ആളുകളാണ്. ഉദാഹരണത്തിന് രാഹുലൊക്കെ, രാഹുൽ എല്ലാവർക്കും അറിയുന്നതാണ്, പ്രധാനമന്ത്രി വന്ന് നേരിട്ട് അഭിനന്ദിച്ച കുട്ടിയാണ്. രാഹുലിൻ്റെയൊക്കെ ചിത്രങ്ങൾ വളരെയധികം അസൂയയോടും അത്ഭുതത്തോടും കൂടിയിട്ടൊക്കെയാണ് നമ്മൾ കാണാറുള്ളത്. അതുപോലെ തന്നെ രാഹുലിനെ പോലെ തന്നെ എല്ലാ കുട്ടികളും ഓരോ പ്രത്യേക മേഖലയിൽ കഴിവ് തെളിയിച്ച കുട്ടികളാണ്. എല്ലാ കുട്ടികളും തുല്യരാണ്, എല്ലാ കുട്ടികളും സ്പെഷ്യലാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഓരോ തവണ ഡിഫറൻറ്റ് ആർട്സ് സെൻറ്റർ സന്ദർശിക്കുമ്പോഴും മനസ്സിൽ വരുന്നത്.